സിനിമയുടെ ഷൂട്ടിംഗ് ഈ ലോക്ക്ഡൗണിന് മുമ്പ് നടന്നിരുന്നു. ഈ ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ടായിരിക്കാം ആ സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതിന്റെ സംവിധായകൻ ബ്ലെസി സാറാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നായകനായിട്ട് വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ നടൻ പൃഥ്വിരാജാണ്. അതിൽ പൃഥ്വിരാജിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, അമല ഘോൾ, ലേന ഇവരൊക്കെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ബെന്യമിൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ബെന്നി ഡാനിയലാണ്. അദ്ദേഹം 2008 ഈ കഥ ആടുജീവിതം എന്ന കഥ എഴുതി പുസ്തകമായി പബ്ലിഷ് ചെയ്തിരുന്നു. ആ അതേ കഥ തന്നെയാണ് ആടുജീവിതം എന്ന പേരിൽ ഇപ്പോൾ അവർ സിനിമയാക്കുന്നത്. ഇനി നമുക്ക് ആ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താണ് ആ സിനിമയുടെ കഥ? കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. നജീബ് എന്ന ആലപ്പുഴക്കാരൻ, അദ്ദേഹത്തിന് ഒരു മോഹം ഗൾഫിലേക്ക് പോയി ഒരുപാട് പണം സമ്പാദിക്കാനും കുടുംബം പുലർത്താനും. അങ്ങനെ അദ്ദേഹം ഒരു വിസ സംഘടിപ്പിക്കുന്നു, സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വിമാനം ഇറങ്ങുന്നു റിയാദ് എന്ന എയർപോർട്ടിൽ. അവിടെ വെച്ച് ഭാഷ പ്രശ്നമായതുകൊണ്ട് കണ്ടുനിന്ന അറബിയുടെ കൂടെ പോകുന്നു. അറബി കൊണ്ട് എത്തിച്ചത് ഒരു വലിയ മരുഭൂമി. അവിടെ അദ്ദേഹത്തിന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കാനുള്ള ജോലിയാണ് അദ്ദേഹം നജീബിനെ ഏൽപ്പിച്ചത്. കഠിനമായ ചൂടും വെയിലും, കുളിക്കാനോ നനയ്ക്കാനോ അദ്ദേഹത്തിന് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമായി ഒന്നും അറബി കൊടുത്തിരുന്നില്ല. ആകെ കൊടുത്തിരുന്നത് ഉണങ്ങിയ റൊട്ടിയും ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പിയും. ഉറങ്ങാൻ അദ്ദേഹത്തിന് റൂം കൊടുത്തിരുന്നില്ല. അദ്ദേഹം കിടന്നിരുന്നത് ഒരു മരത്തണലിൽ പുറത്ത് ഒരു കട്ടലിട്ടിട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അറബിയുടെ ഇടിയും ആട്ടും തുപ്പും തൊഴിയും. പിന്നെ പൈസയായി ശമ്പളമായി ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പാസ്പോർട്ട് അറബി വാങ്ങിവെച്ചു. കുടുംബവുമായി ഒരു ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. തികച്ചും അടിമയെ പോലെയുള്ള ജീവിതം. ആ മരുഭൂമിയിൽ അദ്ദേഹം മനുഷ്യരെ ആരെയും കണ്ടിരുന്നില്ല. അദ്ദേഹത്തിനെ ഉള്ളു തുറന്ന് പറയാൻ ഒരു കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞിരുന്നത് തന്റെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിരുന്നത് ആടുകളോടും ഒട്ടകങ്ങളോടുമാണ്. താമസിയാതെ ആടുകളും ഒട്ടകങ്ങളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായി മാറി. പിന്നീട് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി ഞാനും ഒരു ആടാണെന്ന്. ആ മരുഭൂമിയിൽ താടിയും മുടിയും വെട്ടാനുള്ള സൗകര്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. കുളിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഭക്ഷണം നന്നായി കിട്ടിയിരുന്നില്ല. അതിന്റെ പേരിൽ അദ്ദേഹം നന്നായി ക്ഷീണിച്ചു. അദ്ദേഹം ശരിക്കും ഒരു മുടിയും താടിയും വളർന്ന് ക്ഷീണിച്ച ശരീരമായി അദ്ദേഹം ശരിക്കും ഒരു മൃഗത്തെ പോലെ ആയി. അദ്ദേഹം മരുഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുന്ന കഥയാണ് ആടുജീവിതം കഥ. ഈ കഥയിലെ കഥാപാത്രമായ നജീബ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. അദ്ദേഹം ആലപ്പുഴയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവ കഥയാണ് ഈ ആടുജീവിതം കഥ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. നമ്മുടെ നജീബിന്റെ കഥയാണല്ലോ സിനിമയാക്കിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് നജീബിന്റെ കഥ സിനിമയായെങ്കിലും നജീബിന് ഇതുവരെ ഒരു കാര്യവുമില്ലെന്ന്. സിനിമാക്കാർ നജീബിന് ഒന്നും കൊടുത്തിട്ടില്ലെന്ന്, ഒരു വിഹിതവും കൊടുത്തിട്ടില്ലെന്ന്. ഒരു പക്ഷേ നാട്ടുകാർക്ക് തെറ്റിയതാകാം, അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ അപേക്ഷയാണ് നജീബിന് പ്രവാസ ലോകത്തിൽ നിന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ജീവിതം കഷ്ടപ്പാടിലാണ്, അതുകൊണ്ട് സിനിമാക്കാർ അറിഞ്ഞ് അദ്ദേഹത്തിന് ഒരു വിഹിതം കൊടുക്കണമെന്ന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് റിലീസായിട്ടില്ല സിനിമ, റിലീസായിട്ട് കൊടുക്കാമെന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. അഥവാ ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്, അദ്ദേഹത്തിന് ഇപ്പോഴും കഷ്ടപ്പെട്ട ജീവിതമാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞ് സിനിമയിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കണം. നജീബിന്റെ ജീവിതത്തിലൂടെ പല ഘട്ടങ്ങളും കടന്നുപോയിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു.
അത് അദ്ദേഹവും ദൈവവും മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ജീവിതം ഒരു ജീവിത കഥ ഒരു പുസ്തക രൂപത്തിലായി. ആ പുസ്തകം വായിച്ചതിന് ശേഷം ജനങ്ങളും അറിഞ്ഞു നജീബിന്റെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്തെ ദൈവത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ജനങ്ങളും അറിഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിത പ്രയാസങ്ങൾ. ഇനിയിപ്പോൾ സിനിമയാക്കുകയാണ്. സിനിമയിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു വിഹിതമായി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും ആശ്വസിക്കും. ഇത് അദ്ദേഹത്തിനെ കാത്തിരുന്ന ദൈവവിധിയാണെന്ന്. എല്ലാവരെ പോലെ ഞാനും സിനിമാക്കാരോട് അഭ്യർത്ഥിക്കുന്നു, സിനിമയിൽ നിന്ന് എന്തെങ്കിലും വിഹിതം നജീബിനെ കൊടുക്കണമെന്ന്. നിങ്ങൾ കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി. Bye.